രാവിലെ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊക്കെ തൊട്ടടുത്താണ് ജർമ്മനി. അപ്പം ഇവിടുന്ന് രാവിലെ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഹാംബർഗ് പോകാം എന്നാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഡെൻമാർക്ക് ബോർഡറാണിത്, ജർമ്മനിയിലേക്ക് കയറുവാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫെറിയാണ്. അപ്പോൾ ഹാംബർഗ് പോയി കഴിഞ്ഞ ശേഷം ഇന്ന് ബെർലിനിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഹാംബർഗ് എത്തി. അപ്പം മറ്റുള്ള നോർവേയിലും സ്വീഡന് ഡെൻമാർക്കെല്ലാം വരുമ്പോൾ നമുക്ക് ട്രാഫിക് എത്രയും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രാഫിക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭയങ്കര സ്പീഡിലാണ്, പിന്നെ ആളുകൾ സിഗ്നൽ നോക്കാണ്ട് ക്രോസ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ടൗണിൽ തന്നെ നിർത്താനുള്ളതും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ടൗണിൽ നമ്മളധികം കയറിയില്ല. ജസ്റ്റ് വണ്ടിയിലിരുന്ന് തന്നെ മാക്സിമം കണ്ടു. അങ്ങനെയൊക്കെ അങ്ങ് നമ്മൾ പോവുകയാണ് ചെയ്തത്.
ജർമ്മനിയിലെ ആളുകൾ വണ്ടി ഓടിക്കുന്നത് മാക്സിമം സ്പീഡിലാണ്. കാരണം വെച്ചാൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല, നമുക്കത് ടൗണിൽ മാത്രം 120 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടിക്കാം, അത് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും തന്നെ എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണമെങ്കിൽ തന്നെ വണ്ടി ഓടിക്കാം എന്നുള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ലൈഫ് ഭയങ്കര രസമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നൈറ്റിൽ ഞങ്ങൾ കുറച്ചധികം നേരം ബെർലിൻ കണ്ടു. നല്ല ബ്യൂട്ടിഫുള്ളാണ്, എന്നാൽ വലിയ തിരക്കുമില്ലായിരുന്നു ഞങ്ങൾ വന്ന സമയമായപ്പോഴേക്കും.